അഹ്ലു ബൈത്ത് തങ്ങന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തില്ല. അങ്ങനെ തങ്ങന്മാരെന്ന് ആരെയെങ്കിലും കുറിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഷിയാ വിശ്വാസമാണ്. അള്ളാന്റെ ഹബീബിന്റെ കുടുംബമൊന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രത്യേകതയില്ല. അതാണ് ബാലുശ്ശേരി മൗലവിയെ പോലെയുള്ളവര്, സുഹൈർ മൗലവി ചുങ്കത്തറ പോലെയുള്ള ആളുകള് കാലങ്ങളോളം കേരളത്തിന്റെ കവലകളിൽ പ്രസംഗിച്ചു നടന്നു. നമ്മളെല്ലാരും ആദനബിന്റെ മക്കൾ തന്നെയാണ്, അല്ലാതെ മുത്തിനബിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടക്കാരില്ല. ഉള്ളത് ആദം നബിയുടെ മക്കളാണ്. അപ്പൊ ഉമാഭാരതിയും പാണക്കാട്ട് ബീവിയും അതുപോലെ അദ്വാനിയും പാണക്കാട് തങ്ങളും തുല്യമാണെന്ന് പച്ചമലയാളത്തിൽ ഈ കവലയിൽ പ്രസംഗിച്ചവരാണ് കേരളത്തിലെ വഹാബികൾ. അതിനെതിരെയൊക്കെ ശക്തമായി അന്ന് മറുപടി കൊടുത്ത് പാണക്കാട് സാദാത്തുക്കൾ സാദാത്തുക്കളാണെന്ന് സ്ഥാപിച്ചത് സാധുക്കളായ സുന്നത്തിയമായത്തിന്റെ ആലിമ്യങ്ങളാണ്. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങന്മാര് വഹാബി പരിപാടിക്ക് പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ എല്ലാ സുന്നത്തിയമായത്തിന്റെ നേതാക്കളും പറയുന്നത്. അല്ലെങ്കിൽ എന്തിനാ ഈ ഖുറാഫി തങ്ങന്മാരെ വഹാബികള് താങ്ങണത്? തങ്ങന്മാരെന്ന ഒരു വിഭാഗം തന്നെ ഇല്ലെന്ന് പഠിപ്പിക്കുന്നവർ, ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രത്യേകതയില്ലെന്ന് പഠിപ്പിക്കുന്ന വഹാബികള് സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ പാണക്കാട് മുനവ്വറലി തങ്ങൾ പാപ്പാന്റെ പേരിൽ തങ്ങളെന്ന് എഴുതുന്നത് നാണമില്ലാത്തത് കൊണ്ടല്ലേ, ഉളുപ്പില്ലാത്തത് കൊണ്ടല്ലേ. എന്നാ ഈ അണികൾക്ക് തോന്നണ്ട ഇതെന്ത് പരിപാടിയാ? സമ്മേളന പ്രചരണത്തിന് വേണ്ടി വന്ന മൗലവി അഹ്ലുബൈത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് പ്രസംഗിച്ചു പോയതാണ്. പിന്നെന്തിനാ ഇവരെ തങ്ങന്മാരെന്ന് പറഞ്ഞ വാലും കൂട്ടിയിട്ട് എഴുതിയത് എന്ന് ചോദിക്കാനുള്ള തലച്ചോറൊരു മൗലവിയുടെ അണികൾക്കുമില്ലല്ലോ. അതുകൊണ്ടാണ് സഹോദരന്മാരെ, പാണക്കാട് സാദാത്തുക്കൾ വളരെ ധീരമായ നിലപാട് സ്വീകരിച്ചു. അല്ലാഹു ഇസ്സത്ത് കൊടുക്കട്ടെ. അങ്ങനെ സമ്മേളനത്തിന് പോവുകയില്ലെന്നവർ തീരുമാനിക്കുകയും ആ പാണക്കാട് സാദാത്തുക്കൾ ആദരിക്കുന്ന മറുഭാഗത്തെ സയ്യിദ് ജിഫ്രി തങ്ങളുപ്പാപ്പയും ആലിക്കുട്ടി ഉസ്താദും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, സ്വാഭാവികമായും അവരുടെ പ്രസ്ഥാനത്തിന്റെ കൂടി നിൽക്കുന്ന ഒരു നേതൃത്വം എന്ന നിലക്ക് അവരും സ്വാഭാവികമായി സാദാത്തുക്കളോട് ഡിസ്കസ് ചെയ്തിരിക്കാം. അങ്ങനെ സംസാരിച്ച് അവർ സമ്മേളനത്തിന് പോകാതിരുന്നപ്പോ വഹാബികളുടെ സ്വഭാവം മാറി. സമ്മേളനത്തിന് വിളിച്ചപ്പോഴുള്ള കോലല്ല വരാതെന്നപ്പോ, എന്നിട്ട് ഒരു മുജാഹിദ് മൗലവി സമ്മേളനത്തിൽ നിന്നിട്ട് സമസ്തക്കാരൻ ഞെട്ടിക്കുകയാണ്. ആരെ? സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങൾ പാപ്പാനെ, ആലിക്കുട്ടി ഉസ്താദിനെ ഞെട്ടിക്കുകയാണ് ഒരു വഹാബി പാതിരി. എന്റെ മൗലവിമാരെ, ചെള്ളി തുള്ളിയ എവിടം വരെ പോകുക എന്നുള്ളത് ആർക്കാ തിരിയാത്തത്? മൗലവിന്റെ ഡയലോഗ്. സമസ്തക്ക് മുജാഹിദ് പ്രസ്ഥാനത്തോട് വിരോധമുണ്ട്. നൂറ്റി പത്ത് അള്ളാന്റെ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും വിരോധമുള്ളത് നിങ്ങളോട് തന്നെയാണ്. കാരണം അൽഹുബ്ബു ഫില്ലാഹി വൽ ബഗ്ളു ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കാനാ ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അള്ളാന്റെ മാർഗത്തിൽ വെറുക്കാനുമാ ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പാണക്കാട് തങ്ങന്മാരടക്കമുള്ള തങ്ങന്മാര് അദ്വാനിയുടെ കുടുംബത്തിന് സമാനാന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞ നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പുണ്ട്. അതുപോലെ തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് ഷിയായിസമാണെന്ന് പറഞ്ഞ നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പുണ്ട്. ഹബീബായ തങ്ങളുടെ ജാറം സൗദിയിൽ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാല് അത് തച്ചു തകർക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ ഞങ്ങൾക്ക് ആർഎസ്എസിന്റെ മറുനാണയമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമാണ്, വെറുപ്പുണ്ട്. പ്രസ്ഥാനത്തിലേക്ക് അതിഥികൾ വരുമ്പോ, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പ്രഭാഷകന്മാർ വരുമ്പോ സമസ്തയുടെ അരമനകളിൽ നടക്കുന്ന ചർച്ചകളുടെ കാരണം എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാ. പാണക്കാട് തങ്ങന്മാര് തങ്ങന്മാരല്ലാന്ന് പറഞ്ഞോലെ ഞങ്ങളെ, അഹ്ലു ബൈത്തിന് ഒരു പവറുമില്ല എന്ന് പറഞ്ഞോലെ ഞങ്ങളെ, മാത്രമല്ല ഷിർക്കിന്റെ ഏറ്റവും വലിയ നൂല് അവിടുന്ന് കൊടുക്കണേ എന്ന് പറയണോലെ ഞങ്ങളെ, പിന്നെ ഞങ്ങൾ അരമനയിൽ ചർച്ച നടക്കൂലേ? ഞങ്ങൾക്കറിയും മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോ ഏറ്റവും അധികം കേരളത്തിൽ ദുർബലപ്പെടുക സമസ്തയാണ്. അതാണ് എങ്ങനെ
മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുക. എങ്ങനെയപ്പോ ശക്തിപ്പെട്ടത് അറിയോ? പണ്ടൊരു കെ എൻ എം ഉള്ളവന് ഇപ്പൊ എത്തന്നുണ്ടെന്ന് കെ എൻ എംമാർക്ക് തന്നെ അറിയില്ല. പണ്ടത്തെ മുജാഹിദിന്റെ മാതിരിയല്ല ഇപ്പത്തെ മുജാഹിദ് നിങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കാണ്. അല്ല ഏത് മുജാഹിദ് അജ് എന്ന് ഓൻ ചോദിച്ചാ ഓൻ എന്നെ അറിയില്ല എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ്സുകാരെ പോലും തോൽപ്പിക്കും വിധമുള്ള വറക്കത്താണ് വഹാബിയൊക്കെ. ഏതുപോലെ ഞാൻ ഇപ്പൊ പറയണില്ല, അതൊരു വല്ലാത്ത വർക്കത്തും വളർച്ചയാണ്. ഇനിയും അല്ല അങ്ങനെ തന്നെ നിങ്ങളെ വളർത്തട്ടെ. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോ കേരളത്തിൽ ഏറ്റവും അധികം ദുർബലപ്പെടുക സമസ്തയാണ്. ഏതുപോലെ എഴുന്നേൽക്കാൻ കഴിയാത്ത ആളെ ലോകകപ്പിൽ ഞാൻ കളിച്ച കപ്പ് ടീനി എന്ന് പറയുന്ന പോലെ സഹോദരന്മാരെ, വഹാബികൾ ശക്തിപ്പെട്ടാലേ ദുർവാശിയുടെ ദുഷാഢ്യത്തിന്റെ പൗരോഹിത്യ കൂട്ടായ്മയുടെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. ഏയ് ഈ ദേശീയ എന്തിനറിയോ പാണക്കാട്ട തങ്ങന്മാരോട് പോണ്ടാർന്നീന. ഏയ് പാണക്കാട് സാധാത്തുക്കൾക്ക് ബഹുമാനുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത ആലിമീങ്ങൾ മഹാന്മാരായ ഇവിടുത്തെ സുന്നത്യമയത്തിന്റെ ആലിമീങ്ങളാ. എടോ ഒരു ഉളുപ്പ് വേണ്ടേ? നിങ്ങൾ ഈ സമൂഹത്തോട് ഒരിക്കലെങ്കിലും പറയണ്ടേ പാണക്കാട് കുടുംബം റസൂലുള്ളാന്റെ ബാക്കിക്കാരാന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റുണ്ടോ? അത് പറ എന്നിട്ട് ഞങ്ങളുടെ വണ്ടി എടുത്ത് കൊടുക്കാത്തരാ. നിങ്ങൾ പറ പാണക്കാട്ട കുടുംബം മുത്തുനബിന്റെ പേരക്കുട്ടികളാന്ന് പറയും ജനങ്ങളോട്. അവർ മുത്തുനബിയുടെ തൗഹീദിലാന്ന് പറയും. എന്നിട്ട് വിളിക്കും ഞങ്ങളെ വണ്ടി കൊണ്ടുവന്നാക്കി തരും. എന്താങ്ങൾ ഈ പറയണേ? വഹാബികളെ പോലെ ഞങ്ങളെ കിടിനി തരിയിലല്ല വർക്ക് ചെയ്യണെന്ന് വഹാബികൾ മനസ്സിലാക്കുക. ഒരു പക്ഷേ സാധാത്തുക്കൾ നിഷ്കളങ്കരാണ്. അവർ മുസ്ലിം സമുദായത്തിന്റെ പൊതുവെയുള്ള ഐക്യവും അതുപോലെ ഒരുമയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അത് അഹ്ലുൽ ബൈത്തിന്റെ ഒരു നന്മയാണ്. അത് ചൂഷണം ചെയ്ത് അതിന്റെ വിടവിലൂടെ നിങ്ങൾക്ക് വഹാബി ഭീകരവാദം വെളുപ്പിക്കാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെലവാകൂല. ഒന്നോ രണ്ടോ വട്ടക്കങ്ങൾക്ക് ഒരു പക്ഷേ സ്വീപ്പാക്കാൻ കഴിഞ്ഞേക്കാ. പക്ഷേ ഞങ്ങൾ എത്ര വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അഹ്ലുൽ ബൈത്ത് ഞങ്ങൾക്ക് അഹ്ലുൽ ബൈത്ത്. ആ സമസ്തയെ പോലെയുള്ള ഒരു സംഘടനയുടെ ചട്ടിയിൽ മാത്രമേ ഞങ്ങൾ കിടക്കുകയുള്ളൂ എന്ന്, ആ ചട്ടിയിൽ നിന്ന് അവരുപയോഗിക്കുന്ന ചട്ടം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവിടെ നിന്ന് ഞങ്ങളൊന്ന് മറിഞ്ഞു വീഴുകയുള്ളൂ എന്നൊരു തീരുമാനം ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിക്കൂടാ എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരാണാവോ ഈ ഉത്തരവാദപ്പെട്ടോ? മനസ്സിലായില്ല. ഈ ഉത്തരവാദപ്പെട്ട പോലെ ആരാണാവോ പാണക്കാട് മുനവ്വറലി തങ്ങൾ ഉത്തരവാദപ്പെട്ട ആളാണ്. എന്താണ് അവരുടെ ഉത്തരവാദത്തിന്റെ ബഹുമാനം എന്നറിയോ? അത് ഞങ്ങൾ അഹ്ലുൽ ബൈത്തിന്റെ കണ്ണിയാണ്, മുത്തുനബിന്റെ പേരക്കുട്ടികളാണ്. മനസ്സിലായോ? താജുലുലമ തങ്ങള്, ഖലീൽ തങ്ങള്, സയ്യിദുലുലമ ജഫരി തങ്ങള്, അതിൽപ്പെട്ട അതേ വിഭാഗമാണ് ഞങ്ങൾക്ക് പാണക്കാട്ട തങ്ങന്മാര്. അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും ബഹുമാനം എന്ന് പറയുന്നത് ഒരു സംഘടനാ സാരഥ്യമല്ല, ഒരു രാഷ്ട്രീയ നേതൃത്വമല്ല, മുത്തായി നബി തങ്ങളുടെ രക്തമാണ്. അതാണ് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന ബഹുമാനം. മനുഷ്യ സഹജമായ പോരായ്മകൾ എന്തു തന്നെ ആർക്ക് വന്നാലും മുത്തു തന്നെയാണ്. എവിടെയെങ്കിലും വീണുപോയാൽ കഴുകിക്കളഞ്ഞാൽ വൃത്തിയാകുന്നതാണ്. അതുകൊണ്ട് അഹ്ലുൽ ബൈത്തിന് ഞങ്ങൾ പന്താടാൻ നിങ്ങൾക്ക് വിട്ടുതരൂല. അപ്പുറത്തുള്ള ആലിമീങ്ങൾ സ്വാഭാവികമായും അവരുടെ സഹപ്രവർത്തകർ എന്ന നിലക്ക് ഡിസ്കസ് ചെയ്ത് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു. അത് അഹ്ലുൽ ബൈത്തിനെ നിർബന്ധിച്ചിട്ടൊന്നല്ല, അഹ്ലുൽ ബൈത്ത് എന്നും ആലിമീങ്ങളെ ആദരിച്ചു പോന്നവരായതുകൊണ്ട് സയ്യിദുൽ ഉലമയും നാലിക്കുട്ടി ഉസ്താദും ഒക്കെ പറഞ്ഞ ആലോചിച്ച കാര്യങ്ങളുടെ കൂടെ നിന്നിരിക്കാം. അതിന്റെ പേരിലാണ് മൗലവി പ്രഷർ കയറുന്നത്. സമസ്തന്റെ ചട്ടിയിലല്ലാതെ വഹാബി പാളയത്തിലാണോ പാണക്കാട്ട തെങ്ങന്മാരെ കെട്ടേണ്ടത്? ആണോ? ഏത് ചട്ടിയിലാ അവരുണ്ടാകേണ്ടത്? ഏത് പാളയത്തിലാ അവരുണ്ടാകേണ്ടത്? എന്ത് ചൂടാ മൗ ലേറ്റസ്റ്റാ ഇന്നത്തെ ബൈനാരത്തെ പ്രഷറാ. മായരിപ്പിന്റെ ശന്തൊക്കെ ഉരുൾപൊട്ടലുണ്ടായി. നല്ലാവു ഇരിക്കട്ടെ സഹോദരന്മാരെ, മൗലവി തുടരുകയാണ്. എന്ന് ഞങ്ങൾക്കറിയാം സമസ്ത എന്താണ് നിങ്ങൾക്ക് അറിയെങ്കിലേ വഹാബീസ് എന്താണെന്ന് ഞങ്ങൾക്കും അറിയാം. ഇപ്പൊ കുറച്ചൊക്കെ പാണക്കാട്ടപ്പാപ്പാർക്കും അറിയാം. മനസ്സിലായില്ലേ? അതാണ് ആ വണ്ടി ആ ബൈക്ക് വരാഞ്ഞത്. സമസ്ത ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അതൊക്കെ അറിയാം. എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തോട് ശത്രുത കാണിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം.
അത് നിങ്ങൾക്ക് അറിഞ്ഞാ പോരാ, പാണക്കാട്ടെ തങ്ങന്മാർ അദ്വാനിയെ പോലെ തന്നെയാന്ന് പറഞ്ഞതിനും കൂടിയാണ്. പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ മന്ത്രി ചൂതുന്ന ഏലസിന്റെയും തകിടിന്റെയും വീഡിയോ കട്ടെടുത്തു കൊണ്ടുപോയി, പാണക്കാട് കുടുംബം കുബൂരിയത്താണ്, ഖുറാഫികളാണെന്ന് ആ മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾക്ക് സ്വാധീനമുള്ള അറേബ്യൻ രാജ്യത്ത് വീഡിയോ ഇറക്കിയ ഇസ്ലായി പ്രസ്ഥാനമാണ് അഥവാ വഹാബി പ്രസ്ഥാനമാണ് നിങ്ങളെ. അതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ദേഷ്യം. പലതിന്റെയും കൂട്ടത്തിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ദുർബലപ്പെടുമ്പോ സമസ്തക്ക് വേദനിക്കില്ല. എങ്ങനെയുണ്ട് അത് ഞമ്മക്കറിയില്ല, പക്ഷെ ഇങ്ങള് ദുർബലമാകുമ്പോ ആരും വേദനിക്കാന്ന് കരുതുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത്, വാവ്യാള് ദുർബലമാകുമ്പോ എന്തിനാ ആവശ്യമില്ലാത്തതിന് കരയാൻ പോണ എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്ക് ഉണ്ട്. മുസ്ലിം ലീഗ് വളർന്നതിൽ, മുസ്ലിം ലീഗ് പുരോഗതി പ്രാപിച്ചതിൽ, മുസ്ലിം ലീഗ് വളർന്ന് പടർന്ന് പന്തലിച്ചതിൽ നിങ്ങൾക്കറിയുമോ? രണ്ടമ്മമാര് വന്ന് രാജാവിന് എങ്ങനെയാ വളർന്നതറിയോ? പാണക്കാട് ബാഫക്കി തങ്ങൾ കൊടിപിടിച്ച് മുമ്പിൽ നിന്നപ്പോ പാതിരാ പ്രഭാഷണങ്ങളിൽ മുമിനിങ്ങളെ, പാണക്കാട്ടെ തങ്ങന്മാര്, കൊയിലാണ്ടി തങ്ങന്മാര്, മുത്തിനബിന്റെ ചോര്യ അവർ പറഞ്ഞാ പിന്നെ ഞമ്മക്ക് അതാ ദീനെന്ന് ഞങ്ങളെ പാതിരാ വയലിൽ ആരുമീങ്ങൾ പഠിപ്പിച്ചിട്ടാണ് അക്കൊടികളൊക്കെ മുസ്ലിം ഉമ്മ തേറ്റുപിടിച്ചത്. വഹാബികളതിന്റെ അവകാശവാദം അതൊന്നും പറഞ്ഞു വരണ്ട. ഒരു കുട്ടിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോ രാജാവ് പറഞ്ഞ അമ്മയെ കിട്ടാൻ തിരിച്ചറിയാൻ വേണ്ടി രാജാവ് പ്രയോഗിച്ച യുക്തിയുണ്ട്, ഈ കുഞ്ഞിനെ രണ്ടാക്കി മുളച്ച് രണ്ടമ്മമാർക്ക് വീതം നൽകാമെന്ന് ഒരമ്മ അതിന് സമ്മതിച്ചു. മറ്റൊരമ്മ അവളുടെ കൂടെ പോയാലും ആ കുഞ്ഞിനെ രണ്ടായി മുറിക്കരുത് എന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. രണ്ട് കഷ്ണമാക്കിയിട്ടാണെങ്കിലും എനിക്കൊരു കഷ്ണം വേണം എന്ന് തീരുമാനിച്ച അമ്മയുടെ സ്ഥാനത്താണ് സമസ്ത. അതൊന്നും ഞമ്മക്കറിയില്ല, പക്ഷെ ദീനിനെ കഷ്ണിച്ച് ഈ സമുദായത്തിന്റെ ശത്രുക്കളെ അരമനയിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവരെ വഹാബികൾ എന്ന് ഞങ്ങൾക്കറിയാം. ആ ആഗ്രഹത്തിനെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് അപ്പുറത്തുള്ള സമസ്തകളും ഞങ്ങളും ഒക്കെ എന്നും ഞങ്ങൾക്കറിയാം. അല്ലാഹു ആ പോരാട്ടത്തിന് സുന്നി ഐക്യം കൊണ്ട് ശക്തി പകരട്ടെ.